രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി. വൈകിട്ട് 3:30 ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേരും. സത്യപ്രതിജ്ഞയിൽ തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് വ്യവസായ മന്ത്രി തങ്കം തേനരശും ബംഗാളിനെ പ്രതിനിധീകരിച്ച എം പി കകോലി ഘോഷും പങ്കെടുക്കും. ഈ മാസം 24-നായിരിക്കും എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. 25-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിനിടെ രമേശ് ചെന്നിത്തല നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് നിന്നും ബി ദിലീപ് കുമാറാണ് ആദ്യം ചേരുന്നത്. ദിലീപ്, ഒരുക്കങ്ങൾ പൂർത്തിയായി, എന്തൊക്കെയാണ് നടപടികൾ? 2:45-ഓടുകൂടി ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളെ സ്റ്റേഡിയത്തിനകത്തേക്ക് കൊണ്ടു കടത്തിവിടും. നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അവിടെ നിന്നോ? വിജയകുമാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. അതായത് ഇനിയൊരു കൃത്യം 1.5 മണിക്കൂർ തികച്ചില്ല. ഇപ്പോൾ തന്നെ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 500 പേരിലധികം പേർക്കിരിക്കാവുന്ന വേദിയാണ് സജ്ജീകരിച്ചിരിക്കുന്നതെങ്കിലും 500-ൽ താഴെ ആളുകൾ മാത്രമേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിച്ചേരൂ എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. ക്ഷണക്കത്തയച്ചവരെല്ലാം വരേണ്ടതില്ല എന്ന അഭ്യർത്ഥനയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. കോവിഡ് രോഗബാധിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ ഈ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. 48 മണിക്കൂറിനകമുള്ള RT-PCR ടെസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ്, അതുമല്ലെങ്കിൽ 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഹാജരാക്കിയാൽ മാത്രമേ ഇവർക്ക് അകത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഈ അകത്തു തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതും സാമൂഹ്യ അകലം പാലിച്ചാണ്. വേദിയിൽ 1.5 മീറ്ററും സദസ്സിൽ 2 മീറ്റർ അകലത്തിലുമാണ് ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻമന്ത്രിമാർ, ഇടതുമുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ, നിയുക്ത മന്ത്രിമാർ എന്നിവർക്ക് സദസ്സിൻ്റെ മുൻനിരയിലാണ് ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും 3:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ പ്രഥമ മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും. ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരോട് അവതാരങ്ങളെ കരുതിയിരിക്കണം എന്ന ഉപദേശമാണ് നൽകിയിരുന്നത്. പിന്നീട് ഈ സർക്കാരിൻ്റെ തന്നെ അവസാന കാലത്ത് അത്തരം അവതാരങ്ങൾ തലപൊക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കേരളം കണ്ടതാണ്. ഇത്തവണ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി എന്തുപദേശമാണ് നൽകാനിരിക്കുന്നത് എന്നതുകൂടി ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. മന്ത്രിസഭാ യോഗം നിയമസഭ വിളിച്ചു ചേർക്കുന്നതിനുള്ള തീയതിയും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ശുപാർശയും ഗവർണർക്ക് സമർപ്പിക്കും. 24-ന് നിയമസഭ വിളിച്ചു ചേർക്കുന്നതിനാണ് ഇതിനകം പ്രാഥമികമായി ധാരണയായിട്ടുള്ളത്. 24-ന് MLA മാരുടെ സത്യപ്രതിജ്ഞ, അതിനു മുമ്പ് പ്രോടൈം സ്പീക്കറെ, സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട പ്രോടൈം സ്പീക്കറെ തീരുമാനിക്കേണ്ടതുണ്ട്. സഭയിലെ മുതിർന്ന അംഗമായിരിക്കും പ്രോടൈം സ്പീക്കറായി വരിക. 25-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. LDF MB രാജേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ചെറിയൊരു ഇടവേളയ്ക്ക് പിരിഞ്ഞതിനു ശേഷം ഈ മാസം തന്നെ സഭ മറ്റ് വീണ്ടും ചേരുകയും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. നയപ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സഭ കടക്കുകയും ചെയ്യും. വിജയകുമാർ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ്, തുടരുക അവിടെ. തനേഷ് തമ്പിയും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകണം. ഏതായാലും കേരളത്തിന് ഇന്ന് പുതിയ സർക്കാരുണ്ടാവുകയാണ്. വലിയ ആഘോഷം ഇടതു പ്രവർത്തകർക്കും പാർട്ടി CPM ബന്ധുക്കൾക്കും ഒക്കെ ഇടയിൽ ഉണ്ടാവേണ്ട ഒരു ദിവസം കൂടിയാണ്. പക്ഷേ വീട്ടകങ്ങളിൽ ഇരുന്ന് വേണം ആഘോഷമെന്ന് CPMഉം ഇടതു നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളെ നയിക്കാൻ പുതിയ നായകരെത്തുന്നു. 15-ാം മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത്. ചരിത്രത്തിലേക്കാണ് ഈ പ്രതിജ്ഞ ചൊല്ലൽ കടക്കുന്നത്. കാരണം ഒരാളെ തന്നെ നാം നമ്മളെ നയിക്കാൻ തിരഞ്ഞെടുക്കുന്നത് അപൂർവമാണ്. അത്തരമൊരു പുതുചരിത്രം കൂടി എഴുതിയാണ് പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രിയായി ഇന്ന് വീണ്ടും ചുമതലയേൽക്കുന്നത്. നമുക്കൊരു റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ കാണക്കാടേ വളരുന്നേ മലനാടേ മാമലനാടേ, നിറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ. ഒരു നായകനൊപ്പം ഒരു നാട്.
വീണ്ടും നടക്കുകയാണ്. ഐക്യ കേരളത്തിൽ ആദ്യമായി ഒരാൾ തന്നെ വീണ്ടും ഭരണത്തിന്റെ അമരത്ത് അവരോധിക്കപ്പെടുന്നു. മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകൻ വിജയൻ കോരൻ അഥവാ പിണറായി വിജയൻ സത്യവാചകം ചൊല്ലും. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്ന്. അഞ്ചാണ്ടു മുൻപായിരുന്നു ആദ്യ ഊഴം. ഭരണം പിടിക്കാനിറങ്ങിയ ഇടതുമുന്നണി 91 സീറ്റുകളിൽ ചെങ്കുടി ഉയർത്തി അധികാരത്തിലെത്തി. നായകനാരെന്നതിൽ മുന്നണിക്ക് പാർട്ടിക്ക് സംശയമേതുമുണ്ടായിരുന്നില്ല. 14 മന്ത്രിസഭയെ നയിക്കാൻ 17 വർഷം പാർട്ടിയെ നയിച്ച പിണറായി വിജയനെത്തി. പിണറായി സർക്കാർ പതിയെ പതിയെ പലവഴി ജനങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു. വികസനത്തിനും ജനക്ഷേമത്തിനും തന്നെയായിരുന്നു മുൻഗണന. മന്ത്രിപ്പടയെല്ലാം മുഖ്യനൊപ്പം ഒരുമിച്ച് തന്നെ നീങ്ങി. അരപ്പതിറ്റാണ്ടിനപ്പുറം നടക്കാൻ മടിയിൽ കനമുണ്ടാകരുതെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങളെ ജനങ്ങളിലേക്ക് ഇറക്കി. എല്ലാ വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ മേൽനോട്ടമെത്തി. എല്ലാ അർത്ഥത്തിലും സർക്കാരിന്റെ മുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒരു വർഷം മാത്രമായിരുന്നു സുഗമമായ ഭരണവഴികളെന്ന് പറയാം. പിന്നെ അതുവരെ കാണാത്ത ദുരന്തങ്ങളിലേക്ക് നാട് വന്നു വീഴുകയായിരുന്നു. ഓഖി, നിപ്പ, പ്രളയം, രണ്ടാം പ്രളയം, കോവിഡ് പ്രതീക്ഷയുടെ വെട്ടം കെട്ടകാലം പിണറായിപ്പട പട്ടാളമായി. നമ്മളെല്ലാം ഒരുമിച്ചങ്ങിറങ്ങുവല്ലേ എന്ന ചോദ്യത്തിനൊപ്പം ഒരു നാട് ഒരു വഴിയിലൊഴുകി. ക്ഷേമ പെൻഷനും ഭക്ഷ്യക്കിറ്റും കൃത്യമായി വീട്ടിലെത്തിയത് കേരളത്തിൽ പുതിയ അനുഭവമായി. അക്കാലമൊന്നും പുതിയ മുഖ്യമന്ത്രി പഴയ സെക്രട്ടറിയുടെ കാർക്കശ്യ കുപ്പായത്തിലേ ആയിരുന്നില്ല. 6 മണിനേരം വീടകങ്ങൾ വിജയന മാത്രം കേട്ടു. ഇന്ന് 148,546 പേരെ പരിശോധിച്ചു. വിവാദങ്ങൾ തിരിച്ചടികളെല്ലാം കണ്ട കാലം കൂടിയായിരുന്നു ആദ്യ പിണറായി കാലം. 5 മന്ത്രിമാരുടെ രാജി, 10 അന്വേഷണ ഏജൻസികളെത്തിയ സ്വർണവേട്ട, വിധിയും വിശ്വാസവും ഏറ്റുമുട്ടിയ ശബരിമല സമരം, നിയമന വിവാദങ്ങൾ, മാവോയിസ്റ്റ് വേട്ടകൾ, കസ്റ്റഡി കൊലകൾ, സ്പ്രിംഗ്ലർ ചോദ്യമുറിയിൽ നിന്ന സംഭവബഹുലമായ ഈടുകൾ എണ്ണിയെടുക്കാൻ ഏറെയേറെ ഒത്തിരി. അപ്പോഴും പ്രതിരോധം തീർക്കാനായെന്നത് തന്നെയാണ് ടീം പിണറായിയുടെ വിജയമന്ത്രം. പ്രതിപക്ഷമാകട്ടെ, പ്രതിയോഗികളാകട്ടെ, പ്രകൃതിയാകട്ടെ, തീർത്ത പ്രതിരോധങ്ങൾക്കെല്ലാം സ്വതസിദ്ധമായ ശൈലിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ചിരിച്ചു തള്ളേണ്ടതിനെ ചിരിച്ചു തള്ളിയും അടച്ചാക്ഷേപിക്കേണ്ടതിനെ അടച്ചാക്ഷേപിച്ചും മടിയിൽ കനമില്ല ഹേ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ ഉത്തരത്തെ ന്യായീകരിക്കുന്നത് കൂടിയായി ജനമെഴുതിയ വിധികൾ. കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെയും സൂര്യൻ. 1 മണിക്കൂറും 7 മിനിറ്റും കൂടി കഴിയുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ചുമതലയേൽക്കുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ നടക്കാൻ ഇനിയും മണിക്കൂർ മാത്രം ബാക്കി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം പ്രവേശിപ്പിച്ചു തുടങ്ങും. കടുത്ത കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കർശന നിയന്ത്രണങ്ങളോടെയാണ് ആളുകളെ പ്രവേശിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ഉത്സവമാണ് ഇടത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ. പക്ഷേ വീടുകളിൽ ഇരുന്ന് ആഘോഷിക്കണമെന്നാണ് CPM ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഒരിടത്തും ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പ് നേതാക്കൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. തനേഷ് തമ്പി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ്, ആളുകളെ അല്പസമയത്തിനകം സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടും, നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു അല്ലേ?
വിജയകുമാർ ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടി തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ രണ്ടാമത്തെ ഗേറ്റിലാണ്. ഈ ഗേറ്റിലൂടെയാണ് പ്രധാനമായും MLA മാരും ഉന്നത ഉദ്യോഗസ്ഥരും മത സാമുദായിക നേതാക്കളും അടക്കമുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരക്ക് കുറവാണെങ്കിൽ പോലും ആളുകൾ എത്തുന്നുണ്ട്. അവർ കർശനമായിട്ടുള്ള ഈ സുരക്ഷാ പരിശോധനകൾക്കൊക്കെ ശേഷം അകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും. പോലീസ് സംഘം ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സംഘമുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനകളുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയുണ്ട്. നേതാക്കളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാവരെയും ഈ പരിശോധനയിലൂടെ കടന്നുപോയിട്ട് മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് നിയുക്ത മന്ത്രിമാരും എല്ലാം ഒന്നാമത്തെ ഗേറ്റ് വഴിയായിരിക്കും അകത്തേക്ക് പ്രവേശിക്കുക. അവിടെയാണ് ബി ദിലീപ് കുമാർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഗേറ്റുകൾ കൂടി ഉണ്ട്. അതിൽ ഒന്ന് മാധ്യമ പ്രവർത്തകർക്ക് കടക്കാനും മറ്റൊന്ന് ഈ പാസ്സുള്ള മറ്റാളുകൾക്ക് കടക്കാനും. അങ്ങനെ നാല് ഗേറ്റുകളിലൂടെയാണ് അകത്തേക്കുള്ള പ്രവേശനം ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഈ കോവിഡ് സാഹചര്യമല്ലായിരുന്നെങ്കിൽ ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, MLA മാർ ഉൾപ്പെടെയുള്ളവരാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവർക്കും കർശനമായിട്ടുള്ള പരിശോധനകൾ ഒക്കെ നേരിടേണ്ടി വരുന്നു.